ഹേ ഗൈസ് വെൽക്കം ബാക്ക് സിംഗിൾ മച്ചൻ്റെ പുത്തും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ കേട്ടോ, ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നാണ്. അപ്പം നമുക്ക് ആദ്യത്തെ സ്പോൺസറാണ്. അപ്പം നിങ്ങൾ തലയിൽ താരനോ പേനോ അങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങളൊക്കെ തലയിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് പോയി ഓർഡർ ചെയ്ത സാധനം വാങ്ങിക്കാം. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇത് ഓൾ കേരളയാണ് പേടിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്ത് തരുകയും ചെയ്യും. അപ്പം നല്ല അസല സംഭവമാണ്. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. അപ്പം നിങ്ങൾ വാങ്ങിക്കുക. തലയിൽ താരനും പേനും എന്തൊക്കെ ഉണ്ടെങ്കിൽ മുടി വളരെ ഭയങ്കര സഹായിക്കുന്ന ഐറ്റമാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒരുപാട് നാളത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കണ. ഒഫീഷ്യലി ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പ്രോബ്ലംസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ലോങ് ലീവായിട്ട് ഇപ്പോൾ വന്നേക്കണ കാര്യം. ഈ അടുത്ത് തന്നെ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഇഷ്ടംപോലെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം എന്നിട്ട് അവർ ചോദിച്ചതിന് ചോദ്യം എന്താണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാ എന്തെങ്കിലും കിട്ടുണ്ടോ, ഫണ്ട് എന്തെങ്കിലും കിട്ടുണ്ടോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ അപ്പം യെസ് ഗീസ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്ന് രണ്ട് മാങ്ങാണ്ടിയും രണ്ട് തേങ്ങാക്കോലയും കിട്ടുന്നുണ്ട്. അപ്പം അത് ആവശ്യമുള്ളവരൊക്കെ വേണ്ടവർ എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. അപ്പം നിങ്ങളത് കോണ്ടാക്ട് ചെയ്താൽ ഞാനത് വീട്ടിൽ എങ്ങനെയും കൊറിയറായിട്ട് എത്തിച്ചേരാം. പിന്നെ രണ്ടാമത് ചോദിക്കുന്ന കാര്യമായിട്ട്, നീ ഇത്രയും കാലമായിട്ട് നീ എന്താ ഒന്നും എത്തിക്കാത്തതെന്നുള്ള കാര്യമാണ്. അത് ഞാൻ ഇപ്പം എന്താ പറയണതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഒരു വർഷത്തോളം, അത് ഞാൻ പലപ്പോഴും പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു വർഷം ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതായത് ഡ്രസ് പോലത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് മാക്സിമം ചാനലിൽ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 2 ഇയേഴ്സ്, ഇതിപ്പോൾ 3rd വർഷമാണ്. June 3rd എൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് ഫുൾ ജാർ സോഡയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ മോണിറ്റൈസ് ആയിട്ടില്ല. മോണിറ്റൈസ് ആയാലാണ് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാനിപ്പോൾ ഒരു 3000-2500 എത്തിച്ചെങ്കിലും ഒരു മാസം പിന്നെ ഇളവ് വരും. അങ്ങനെയാണ് വാച്ചോട് പറഞ്ഞിട്ട് എനിക്ക് മോണിറ്റൈസ് ആവാൻ പറ്റത്. പിന്നെ Q&A ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഡെയിലി വീഡിയോ ഇടാത്ത. ഒഫീഷ്യലി കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോൺ ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണില്ലേ, ആ ഫോണിലാണ് പ്രശ്നം. അപ്പം ആ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു 30% ഉണ്ടെങ്കിൽ പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊരു 2%. അതാണ് ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും 50% ആക്കിയിട്ടാണ് ഫോൺ കൊണ്ടുവന്നേക്കണം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് വീഡിയോ എടുത്തിട്ട് ഈ ചിലപ്പോൾ ഈ ഫോൺ ഓഫായിരിക്കും. നോട്ട് ക്ലിയർ സ്പേസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ്. അതൊക്കെ തന്നെയാണ് എൻ്റെ ഇഷ്യൂ. മെയിനായിട്ട് വീഡിയോ എടുക്കാത്ത കാരണം അതൊക്കെ തന്നെയാണ്. പിന്നെന്താ കാരണം, ഏകദേശം ഇത്രയൊക്കെ ക്വസ്റ്റ്യനെ വരാറുള്ളൂ. ഇപ്പം ഞാൻ Q&A ഇപ്പം ഞാൻ ഇത്രയും അവസാനിക്കണം, ഇത്രയും പറഞ്ഞാണ് ഇപ്പം അവസാനിക്കുള്ളൂ. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ പുഴയുടെ ഭാഗത്താണ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ല, വല്ലപ്പോഴും ആൾക്കാർ വന്നാൽ വന്ന് അത്രേ ഉള്ളൂ. പിന്നെ ദേ ഈ സ്ഥലമല്ല, ഞാൻ കുറച്ചും കൂടി പോയിട്ട് അഞ്ചാം, അപ്പം കുറച്ചുകൂടി ഉണ്ടാവും. ദേ ഇവിടുന്നാണ് നമ്മൾ വഞ്ചി കയറണം. ഈ ഇവിടുന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് മറ്റേ അതില്ലേ അങ്ങ ആ അമ്പലത്തിൽ അവിടെ എങ്ങാണ്ട് ഒരു ഇതുണ്ട്, ഫാം ഹൗസോ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ ഫാം ഹൗസിലൊക്കെ ഞങ്ങൾ പോയത് ഒരു പ്രാവശ്യം. ഫാം ഹൗസിൽ പോയപ്പോൾ അവിടെ കയറി കുറേ മറ്റേ പശുവിടെ കിട്ടാ സാധനം, ആ സാധനവും പിന്നെ കോഴിയുടെ ഫാമും അതൊക്കെ കണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്നേക്ക്, പാമ്പ്. അങ്ങനെ പാമ്പിനെ വന്നപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, ഞാൻ 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അങ്ങനെ പാമ്പിനെ വന്നിട്ട് ഞങ്ങൾ വിളിച്ച് അവരെ വിളിച്ചപ്പോൾ അവർ വന്ന് എല്ലാ ആൾക്കാരെ പാമ്പിനെ വിളിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പാമ്പിനെ കൊന്ന്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി പോവുക. ശരിക്കും അവരെ ആൾക്കാരെ കയറ്റാറില്ല, പിന്നെ ഞങ്ങൾ ഒരു ഇതാറോട് ഞങ്ങളെ കയറ്റിയതാണ്. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് ഞങ്ങൾ പൊക്കോളം പറഞ്ഞു അവർ. അങ്ങനെ പോകാൻ നേരത്ത് ഫ്രണ്ടിൽ കൂടി വേറൊരു പാമ്പും കൂടി കഴിഞ്ഞോണം. അപ്പം തന്നെ പിന്നെ ആൾക്കാരെ വിളിച്ച് ആ പാമ്പിനെ മേടിച്ച് അതിന് വെള്ളം കുടിക്കാൻ വേണ്ടി ആ ഫാം ഹൗസിൻ്റെ ഗേറ്റിനോട് പോയപ്പോൾ ഒരു സർപ്പം, ആ സർപ്പം ജസ്റ്റ് ഫോർ
ജസ്റ്റ് മിസ്സിനാൻ പോയ അങ്ങനെ അതൊന്നും ചെയ്തില്ല. ഇവിടെ ഇപ്പോൾ പോത്തിന് കൊന്നിട്ട് പെരുന്നാളുണ്ട്, അവിടെ കൊന്ന് കെട്ടിയിട്ടുണ്ട്, അതൊന്നും നമുക്ക് നോക്കുന്ന വിഷയമല്ല. അപ്പം ഇന്ന് ജൂൺ 16, അതായത് ജൂൺ 26 ഡക്സിൻ്റെ ഡേ ആണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഉപയോഗിക്കാതെ മാക്സിമം നന്നായി നടക്കുക. പിന്നെ അതുമാത്രമല്ല, ഈ വീഡിയോ ഇപ്പം നിങ്ങൾ കാണുന്നത് ജൂൺ 30-ാം തീയതിയാണ്. അതായത് നമ്മുടെ ഹിബക്കുട്ടിയുടെ ബർത്ത്ഡേ. അതായത് ഹിബക്കുട്ടി ആരാണ് നിനക്കറിയാമല്ല, ഹിബ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് യൂട്യൂബ് ചാനലുണ്ട്, മറ്റേ ഫാത്തിമ ബസ് വേൾഡ് എന്നൊക്കെയാണ് ചാനലിലെ പേര്. അപ്പം നിങ്ങളും അവൾക്ക് വേണ്ടി ഒന്ന് ബർത്ത്ഡേ ഒന്ന് ജസ്റ്റ് ഫോർ വിഷ് ചെയ്യുക. ഓക്കെ, വിഷ് ചെയ്തിട്ട് എല്ലാവരും കമൻറ്റിൽ വിഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഇനിയിപ്പം മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കും. എൻ്റെ ഫോണിൻ്റെ ഇപ്പം ഇതേ കണ്ട ബാക്ക്ഗ്രൗണ്ട് ഒരുമാതിരി കളറാണ്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരുമാതിരി ഒരു വൈറ്റ് കളറാണ്. അതുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ അവസ്ഥ വെച്ച് നമ്മൾ മാക്സിമം ഞാൻ വീഡിയോസ് ചെയ്യും. കാരണം വീഡിയോസ് ചെയ്താലാണ് വാച്ചവർ കൂടുതലുള്ളത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യും. കാർത്തികേട്ടൻ പറയണ പോലെ ഡെയർ ടു ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് ഇടിച്ചിടിച്ച് വെട്ടിച്ച് പൊട്ടിച്ച് പറഞ്ഞ ഗൈസ്. ബൈ.